ചിറക്കടവ് പഞ്ചായത്തിൽ ജനറൽ കമ്മിറ്റി മാറ്റി പകരം ഓൺലൈൻ കമ്മിറ്റി നടത്തുന്ന കാര്യം അറിയിച്ചില്ലെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത്. എന്നാൽ എല്ലാ മെമ്പർമാർക്കും വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായും പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചിറക്കടവ് പഞ്ചായത്തിൽ തിങ്കളാഴ്ച നടത്താനിരുന്ന ജനറൽ കമ്മിറ്റി മാറ്റി പകരം ഓൺലൈനിലെ ഗൂഗിൾ മീറ്റിൽ കമ്മിറ്റി നടത്തിയ ഭരണപക്ഷത്തിനെതിരെ ആക്ഷേപവുമായി UDF BJP ജനപ്രതിനിധികൾ. ജനറൽ കമ്മിറ്റി അഭിമുഖീകരിക്കാൻ ഭരണപക്ഷത്തിന് ഭയമായതുകൊണ്ടാണ് കമ്മിറ്റി ഓൺലൈനാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഓൺലൈൻ കമ്മിറ്റി നടത്തുന്ന കാര്യം രേഖാമൂലമോ നേരിട്ട് ഫോണിലൂടെയോ അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഭരണപക്ഷം ഒളിച്ചോടുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങളായ ഷാജി പാമ്പൂരിയും KG കണ്ണനും പറഞ്ഞു. ജനറൽ കമ്മിറ്റിയിൽ പങ്കെടുക്കുവാനുള്ള അജണ്ടകളെ പറ്റിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ 10 പേര് കമ്മിറ്റി ഹാളിൽ എത്തുകയും കമ്മിറ്റി ഹാളിൽ എത്തിയപ്പോൾ ഇന്ന് നടക്കേണ്ട കമ്മിറ്റി ഓൺലൈനായിട്ട് പുനഃക്രമീകരിച്ചു. അത് ഞാൻ ഓൺലൈൻ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റിൻ്റെ റൂമിൽ ഓൺലൈൻ എന്നുള്ള കമ്മിറ്റിയിൽ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് രണ്ടാമത്തെ അജണ്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേറെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ചെറുക്കടവിൽ ജനാധിപത്യം എന്നുള്ളത് ഇല്ല. പ്രസിഡന്റ് മുറിയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു. പ്രസിഡന്റ് മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ടാമത്തെ അജണ്ട എടുക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചത് എന്ത് നീതിയാണ്? ജനറൽ കമ്മിറ്റിക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ അജണ്ട എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോ അവിടെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് പരിശീലനം വേണമെന്ന് പറഞ്ഞു. വാട്സാപ്പ് എടുക്കാൻ അറിയത്തില്ലാത്ത മെമ്പർമാരുണ്ട്, അതിനുള്ള സംവിധാനത്തിൽ ഫോണുകളുണ്ട്. അപ്പൊ അവർക്ക് പരിശീലനം കൊടുക്കണ്ട. നിയമപരമായ പരിശീലനം കൊടുത്ത് നിയമപരമായ നോട്ടീസ് നൽകി മാത്രമേ കമ്മിറ്റി നടത്താവുള്ളൂ എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കമ്മിറ്റി മാറ്റി വെച്ചിരിക്കുന്നു. ഇത് ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്റർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അംഗീകാരമില്ലാതെ നടത്തി അതിന്റെയൊക്കെ പേരിൽ നടത്തിയ ഒട്ടേറെ വെട്ടിപ്പുകളുണ്ട്. അതൊക്കെ പൊതുജനം അറിയുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കമ്മിറ്റി മാറ്റി വെക്കുന്ന കമ്മിറ്റിയിൽ ഒളിച്ചോടുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയാ ശ്രീധർ പറയുന്നു. ഓൺലൈൻ കമ്മിറ്റി ചേരുന്ന കാര്യം എല്ലാ അംഗങ്ങൾക്കും വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. 5 ആം തീയതി ഓഗസ്റ്റ് 5 ആം തീയതി പുതിയൊരു ഉത്തരവ് ഇറക്കി. പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ധാരാളം കാര്യങ്ങൾ, അത്യന്താവശ്യമായിട്ടുള്ള ധാരാളം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത് കാരണം കമ്മിറ്റി ഓൺലൈനായിട്ട് നിൽക്കൂടാ. അതിനുവേണ്ടി 5 ആം തീയതി ഒരു പ്രത്യേക പഞ്ചായത്തിനായിട്ട് ഈ ഭേദഗതി ചെയ്യുന്നൊരു ഉത്തരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ പഞ്ചായത്ത് കമ്മിറ്റി, ജനറൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് ആസ്ഥാനത്ത് മാത്രമേ കൂടാൻ പാടുള്ളൂ എന്നുള്ള ഉണ്ടായിരുന്നു. അതിനൊരു ഭേദഗതി വരുത്തിയ ശേഷം ഓൺലൈനായിട്ട് കമ്മിറ്റി കൂടാം എന്നുള്ള ഒരു ഉത്തരവ് 5 ആം തീയതി സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ അതിപ്രകാരം നമ്മൾ 5 ആം തീയതിയാണ് കമ്മിറ്റി നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഓൺലൈനായിട്ട് തന്നെ കൂടാൻ തീരുമാനിച്ചു. സെക്രട്ടറി ഇവിടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഈ ഗ്രൂപ്പിലാണ് ഇടുന്നത്. എല്ലാ മെമ്പർമാർക്കും ഈ ഗ്രൂപ്പിൽ ഉത്തരവും അതോടൊപ്പം തന്നെ ഇന്ന് കൂടാനിരിക്കുന്ന കമ്മിറ്റി ഓൺലൈനായിട്ട് കൂടുന്നെന്ന് ഉള്ള അറിയിപ്പും നൽകി. അതോടൊപ്പം തന്നെ എല്ലാ മെമ്പർമാരെയും പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചു. ഈ പല മെമ്പർമാരും ഇവിടെ വന്നിരിക്കുന്ന പല മെമ്പർമാരും വിളിച്ചപ്പോൾ ആരും തന്നെ ഫോൺ എടുത്തില്ല. ഫോൺ പർപ്പസ്ഫുള്ളായിട്ട് തന്നെ അവരെടുത്തില്ല. അതോടൊപ്പം ഈ അപ്പോൾ സെക്രട്ടറി ചെയ്തത് മെസ്സേജ് ഫോണിൽ എല്ലാവർക്കും തന്നെ മെസ്സേജ് കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് കൊടുത്തിരുന്നു. പിന്നീട് ഇതെങ്ങനെയാണ് സൂമിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ സഹിതം എല്ലാവരുടെയും വാട്സാപ്പിൽ ഇത് കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.